إِنَّ ذو مال كثير وذو أهل ومال وحاضرا نبي ഒരു പാട് സമ്പത്തുള്ള വ്യക്തിയാണ് ഞാൻ ഒരു പാട് പണമുള്ള വ്യക്തിയാണ് ഞാൻ കൈഫാസ്നഉ വകൈഫുൻഫഖു ഞാൻ എങ്ങനെയാണ് ആ പണം ചിലവ് ചെയ്യേണ്ടത് നബിയേ അതിര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തുഖ്രിജു സകാത മിൻ മാലിക ഫൈന്നഹ തുഹറതുൻ തുതഹിറുക തങ്ങളെ പറയുകയാണ് നിന്റെ ആ പണത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്ത് നീ കൊടുക്കണേ നിന്റെ പണം കൊണ്ട് നിന്റെ പാവപ്പെട്ടവരായ കുടുംബക്കാരുണ്ടല്ലോ ആ കുടുംബക്കാരെ നീ പോയി സമീപിക്കണേ ആ കുടുംബക്കാരുടെ അരികിലേക്ക് നീ പോകണേ അവർക്ക് നീ പണം കൊടുക്കണേ അവരെ നീ അറിയണേ അതാണ് നിന്റെ പണം കൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ആ സഹാബി പറയുകയാ അഖിലില്ലി യാ റസൂലല്ലാ കുറച്ചുകൂടെ ഒന്ന് കുറച്ചു തരുമോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വാതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ നിന്റെ പണം സാധുക്കൾക്ക് കൊടുക്കണേ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കണേ അശരണർക്ക് കൊടുക്കണേ ആലംബഹീനർക്ക് കൊടുക്കണേ യതീമായ മക്കൾക്ക് കൊടുക്കണേ പാവപ്പെട്ടവർക്ക് കൊടുക്കണേ നീ അതിൽ ദുർവ്യയം ചെയ്യരുത് അതിൽ നീ ദൂർത്ത് കാട്ടരുത് ദൂർത്ത് കാട്ടുന്നവൻ പിശാചിന്റെ അനുയായിയ അവൻ ശൈത്താനാണ് അവൻ പിശാചാ പരിശുദ്ധമായ ഹദീസ് നബിയ റസൂലുള്ളാഹി അവൻ ആര് എവിടെ കല്യാണത്തിന് ദൂർത്ത് കാണിക്കുന്നു ഓർത്തോ ഇവൻ പിശാജിന്റെ അനിയായി ഇവൻ ഫറോവയുടെ അനിയായി യാതൊരു സംശയമില്ല ഹദീസ് ഓതിട്ട് ഞാൻ പറയാണ് നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് വന്നാലും ഇല്ലെങ്കിലും ഹദീസ് ഓതിട്ട് ഞാൻ പറയാണ് എന്നോടല്ല വെറുപ്പ് അല്ലാഹു റസൂലിനോട് പിന്നെ രണ്ടാമത് കല്യാണങ്ങളിൽ ഉണ്ടാകുന്ന അഹങ്കാരമാണ് ഗാനമേള ഹദീസ് പറഞ്ഞാൽ അതോടെ എഴുന്നിട്ട് വെക്കും കേട്ടോ മനസ്സിലാക്കാം എല്ലായിടത്തും എല്ലാ കല്യാണത്തിലും നമ്മളൊക്കെ വലിയ നിസ്കാര വിഭാഗത്തും വലിയ ആചാര് വലിയ തങ്ങളും ഒക്കെ ആയിരിക്കും സംഭവം പോലെ കല്യാണം ഇല്ലാത്ത പണിയില്ല അല്ല ഗാനമേള ഇല്ലാത്ത പരിപാടി ഇല്ല ഗാനമേളില്ലാത്ത പരിപാടി ഇല്ല പാട്ട് കേട്ടാൽ എന്താണ് സംഭവിക്കുക ഒരു ഗാനമേള ഉണ്ടായാൽ നല്ല നല്ല ചെറുപ്പക്കാരെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് പാടിപ്പിക്കുകയല്ലയോ അതിരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് നിങ്ങളൊന്ന് കേട്ടിട്ട് ഇനി പാടിക്കണോ തന്റെ മക്കളെ പാട്ട് പഠിപ്പിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ ലുഇനൽ മുഗന്നി വൽ മുഗന്ന ലഹു ഔ കമാ ഖാല റസൂലുള്ളാഹി ശപിക്കപ്പെട്ടവരുടെ പട്ടികകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ശപിക്ക പ്പെട്ടവരാണ് ആരാണ് പാട്ടു പാടുന്നവർ ശപിക്കപ്പെട്ടവരാ പാട്ടു പാടിപ്പിക്കുന്ന വീട്ടുകാരാ അവരെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ഏതൊരു വീട്ടില് ഗായികയുണ്ടോ ഏതൊരു പുറയില് ഗായികയുണ്ടോ ഏതൊരു വീട്ടിലെ പെണ്ണ് പാട്ട് പാടാനും നൃത്തം ചവിട്ടാനും പോകുന്നുവോ അതിരവായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാ മന്മാതാരി مغنيا فلا تصلوا علي او كما قال رسول الله ആരെങ്കിലും മരണപ്പെടുമ്പോ നിങ്ങളും അന്വേഷിക്കണേ ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾ ആരെങ്കിലും ഗായകന്മാരാണോ ഗായികമാരാണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ ഏതെങ്കിലും ഗായികമാരുടെ വാപ്പമാരോ ഉമ്മമാരോ മരണപ്പെട്ടാൽ ഫലാ തുസല്ലു അവന്റെ മേല് മയ്യത്ത് നമസ്കരിക്കരുത് വേണോ മക്കളെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലയോ മരിച്ചുപോയാൽ ആരാണ് ഗാനമേളയ്ക്ക് നേതൃത്വം കൊടുക്കുക മരണപ്പെട്ടു പോയാൽ ആരാണ് പാട്ടിന് ചണ്ടമേളത്തിന് നേതൃത്വം കൊടുക്കുക ആരാണ് താളം പിടിക്കുക അല്ലാഹുവിന്റെ റസൂലാണോ നമുക്ക് വേണ്ടത് ഈ ഭൗതികമായ ലോകത്തിന്റെ ഇച്ഛാശക്തിയാണോ നമുക്ക് വേണ്ടത് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് വേണ്ടയോ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് ഔദുൽ കൗസറിന്റെ വെള്ളം നമുക്ക് വേണ്ടയോ ഗാനമേളകൾ ഒഴിവാക്കണേ അതിൽ പാടാൻ പോകരുതേ എന്റെ പൊന്നുമങ്ങളെ പരദയിട്ടിട്ടല്ലേ മഫ്തയിട്ടിട്ടല്ലേ പൊന്നുമങ്ങളെ ഈ
ഗാനമേള സദസ്സിൽ നീ പോയിരിക്കുന്നത്. ഏത് ലാഘവത്തോടെ? വാള് കേൾക്കാൻ വരുന്ന അതേ ലാഘവത്തോടെ ഗാനമേളയുടെ സദസ്സിൽ പോയിരിക്കുന്ന പെണ്ണിനെ കുറിച്ച്, പോയിരുന്ന് കേൾക്കുന്ന ആണിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന വാക്കെന്തെന്ന് പറയട്ടെ. ഏതെങ്കിലും ഒരു ഗാനമേള സദസ്സില്, നിക്കാഹിന്റെ സദസ്സില്, കല്യാണ സദസ്സില് ഗാനമേള നടക്കുന്നുവോ, ആ ഗാനമേള കേൾക്കാൻ ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ പോയിരുന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ ഏത് കാതുകൊണ്ടാണോ ഏത് ചെവി കൊണ്ടാണോ ആ പാട്ട് നീ ഇമ്പത്തോടെ കേൾക്കുന്നത്, ഹബീബായ തങ്ങൾ പറയുന്നു മോളെ പെങ്ങളെ യുസബ്ബു ഫീ ഉദ്നിഹി അൽ ആനിഖു യൗമൽ ഖിയാമാ, ഇമ്പമാർന്ന ശൈലിയിൽ രസകരമായ കൊട്ടും പാട്ടോടുകൂടി ആ പാട്ടും ഗാനമേളയും നീ കേട്ടവളാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ നിന്റെ കാതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയം ഉരുക്കി ഒഴിച്ചു തരുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഗിനാഉ യുൻബിതു നിഫാഖ്, പാട്ട് നിന്റെ ഹൃദയത്തിൽ കാപട്യം വളർത്തി തരുമെന്ന്. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാ, ലാ തബിഉൽ ഖൈനാത് വലാ തഷ്തറൂഹുന്ന വലാ ഖൈറ ഫീ തിജാരത്തിൻ ഫീഹിന്ന വസമനുഹുന്ന ഹറാം. ഔ കമാ ഖാല റസൂലുള്ളാഹി, നിങ്ങളുടെ മക്കളെ പാട്ട് പാടാൻ നിങ്ങളെ വിടരുത്, നിങ്ങളുടെ മക്കൾക്ക് പാട്ടിനും സംഗീതത്തിനും വേണ്ടി ഗിത്താർ വാങ്ങി കൊടുക്കരുത്, ഹാർമോണിയം വാങ്ങി കൊടുക്കരുത്, തബല വാങ്ങി കൊടുക്കരുത്, അത് നിങ്ങൾ വാങ്ങരുത്, അത് നിങ്ങൾ വിലക്ക് വിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ കച്ചവടത്തിലെ ബർക്കത്തില്ല മക്കളെ. അബൂബക്കറിനോട് വെറുപ്പ് വരരുത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാ. നാളെ ഹൗദുൽ കൗസർ വേണോ, അർശിന്റെ തണൽ വേണോ, നബി തങ്ങളുടെ ശഫാഅത്ത് വേണോ, എല്ലാവരും ഈ കബർ വരെയെ നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. പരയങ്ങാനം പള്ളിയുടെ കബർസ്ഥാന വരെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാകും. ആ കബറിലേക്ക് നമ്മുടെ മയ്യത്തെടുത്ത് വെച്ച് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. ഈ മണ്ണിൽ നിന്നാണ് സഹോദര നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്കാണ് അല്ലാഹു നിന്നെ മടക്കുന്നത്. ഇനി ഒരു ദിവസം വരും ഓർക്കണേ, ഈ മണ്ണോട് ചേർത്ത് നിന്നെ അല്ലാഹു മൂടിയിട്ടില്ല, ഈ മണ്ണിൽ നീ ഭസ്മമായി തുരുമ്പ് പിടിച്ചു പോയിട്ടില്ല, നിന്റെ ശരീരം ചെതല് നിന്ന് നീ മരീമസമായി പോയെന്ന് ധരിക്കണ്ട. ഇല്ല ഇല്ല വഫീഹാ നുഈദുകും മറത്തൻ ഉഖ്രാ, മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു ഈ കബറിൽ നിന്ന് നിന്നെ ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അന്ന് നിനക്കറിയാൻ കഴിയും അന്ന് നീ ആരായിരുന്നുവെന്ന്. അന്ന് നീ പാട്ടിനെ പ്രോത്സാഹിപ്പിച്ചവനാണോ, വിവാഹത്തിന് ഇസ്ലാമിക ശരീരത്തോടുകൂടി നടത്തിയവനാണോ, അതെല്ലാം ദൂരത്തോടുകൂടി അഹങ്കരിച്ച് നടത്തിയവനാണോ, കോടാനുകോടി ചെലവ് ചെയ്ത് ആഡംബര കല്യാണം നടത്തിയവനാണോ? ഇന്ന് ദുനിയാവിൽ നിന്നെ പ്രശസ്തിക്ക് വേണ്ടി, ദുനിയാവിൽ നിന്നെ അഭിനന്ദിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ കാണും. ആ കബറിൽ നിന്ന് ഇസ്രാഫീൽ ഊതപ്പെടുമ്പോ, ആ ഊതപ്പെടുന്ന സമയത്ത് നിന്നെ ഉയരത്തിൽ ഏൽപ്പിക്കപ്പെടുകയാ. ആ സമയത്താണ് നീ മനസ്സിലാക്കുക, അല്ലാ എന്റെ കാതിൽ ഖുർആൻ കേൾക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരാണോ പാട്ട് കേട്ട് തന്നെ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ആനന്ദിക്കുന്നത്, അവന്റെ കാതുകൊണ്ട് പാട്ട് കേട്ട് സന്തോഷിച്ചാൽ ലം യസ്മഉൽ ഹുറാനീ, പരിശുദ്ധമായ ഖുർആൻ ഹൂറികൾ സ്വർഗത്തിൽ ഓതുന്നത് അവന്റെ കാതിലൂടെ കേൾക്കാൻ സാധ്യമല്ല. കാരണം പാട്ട് കേട്ട് അവന്റെ കാത് അല്ലാഹു അടച്ചു കളഞ്ഞിരിക്കുകയാണ്, നരകത്തിലെ ഈയം കൊണ്ട് ഒരുക്കി ഒഴിക്കുകയാ. അവൻ നിലവിളിക്കുന്നു ബിൽബൈലെ വസ്ബൂർ, എന്റെ നാശമേ അല്ലാ, എന്റെ നാശമേ അല്ലാ, ഒന്ന് സംരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ടാണ് മഹദിയായ ആയിഷ ബീവി പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമൽ ഗിനാ, ഇന്നല്ലാഹ ഹറമൽ ഖൈനാ വസമനഹാ വബൈഅഹാ വൽ ഇസ്തിമാഇ ഇലൈഹാ. ആദരവായ
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി മഹദിയായ ആയിഷ ബീവി പറയുകയാണ്. അല്ലാഹു പാട്ട് നിരോധിച്ചിരിക്കുകയാണ്, അല്ലാഹു സംഗീതത്തെ നിരോധിച്ചിരിക്കുകയാണ്, അല്ലാഹു ഗായികമാരെ ഗായകന്മാരെ നിരോധിച്ചിരിക്കുകയാണ്, അവരുടെ പണം അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്, അവരുടെ സദസ്സിൽ ആരാണോ പോയിരിക്കുന്നത് അതും അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ അത് വർജിക്കണേ. ഹലാലായ ഒരു പെണ്ണിന്റെ കല്യാണ സദസ്സിൽ ഹറാമായ അല്ലാഹു നിരോധിച്ച റസൂല് നിഷിദ്ധമാക്കിയ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പോലും വെറുപ്പോടെ കണ്ട ആ കല്യാണ സദസ്സുകളിൽ ഗാനമേള അരുതേ, അത് ശാപമുണ്ടാക്കും മക്കളെ, നിന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കും മക്കളെ. നിനക്കുണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ പിഴച്ചു പോകാൻ കാരണമാകും മക്കളെ. നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ഈ മാതാപിതാക്കൾക്കെതിരെ ഈ അരുമ സന്താനങ്ങൾ നിനക്കെതിരെ നാളെ റബ്ബിന്റെ കോടതിയിൽ അപേക്ഷയുമായെത്തും ആക്ഷേപവുമായെത്തും. നിങ്ങൾ നാളെ പിടിക്കപ്പെടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ കല്യാണ സദസ്സുകളിൽ പാട്ടുകളും നൃത്തങ്ങളും ഡിജെകളും ഒഴിവാക്കണേ. ഇത് അബൂബക്കറിന്റെ വാക്കല്ല, ഇത്രയും ഓതിയത് ഹദീസ് ഓതിയിട്ടാണ്, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ്. ഒരായത്തും കൂടെ ഈ വിഷയത്തിൽ സൂറത്തുൽ ലുഖ്മാനിന്റെ ആറാമത്തെ ആയത്ത് എടുത്താൽ നിങ്ങൾക്ക് കാണാം. വൈദാ തുത്ല അലൈ ആയതുനാ വല്ലാ മുസ്തക്ബിറ കല്ലം യസ്മഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറ كأن في أذنيه وقرا ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب أليم. ജനങ്ങളിൽ ചില ആളുകളുണ്ട് വാദ്യോപകരണങ്ങൾ വാങ്ങിയിട്ട് സംഗീത ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് പരിശുദ്ധമായ ശരീഅത്തിനെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളെ തടയിടാൻ വേണ്ടി വാദ്യോപകരണമായി വാദകോലാഹലങ്ങളുമായി പാട്ടും സംഗീതവുമായി വരുന്ന എത്രയോ പേരുണ്ട്. അവരോട് പറയണേ നബിയേ, ഉലൈകലഹും അദാബുൻ മുഹീർ, അവർക്ക് നാണം കെട്ട ശിക്ഷയാ, അവർക്ക് നാണം കെട്ട ശിക്ഷയാ. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് പറയുന്നത്. ഈ ഖുർആൻ ഓതുമ്പോ അവരുടെ ചെവിയിലേക്ക് കയറുകയില്ല, ഈ ആയത്ത് ഓതുമ്പോ സമ്പന്നന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു തന്നെ പറയുകയാ, ഇത് ഓതിക്കൊടുക്കുമ്പോ വല്ലാ മുസ്തക്ബിറ അവർ അഹങ്കാരികളും ധിക്കാരികളുമായി തിരിഞ്ഞു പോകുമത്രേ. ഓർക്കണേ, ഖുർആൻ കേട്ടിട്ട് ഇനിയും വീണ്ടും പഴയ ശൈലിയിലേക്കാണ് വരുന്നതെങ്കിൽ വീണ്ടും തന്റെ നിക്കാഹിലും വൈവാഹിക ജീവിതത്തിലും പണങ്ങൾ വാരിയെറിഞ്ഞ് ഹറാമിന്റെ വഴികളെയാണ് അവലംബിക്കുന്നതെങ്കിൽ വറയോ ഹബീബേ, ദുനിയാവിലും അവർക്ക് നിന്ദ്യതയാ, ആഖിറത്തിലും അവർക്ക് നിന്ദ്യതയാണ്. അല്ലാഹു അവരെ സമീപിക്കുക പോലുമില്ല. അർബഅത്തും നാല് വിഭാഗക്കാർ, ലാ യൻദുറുല്ലാഹു ഇലൈഹിന്ന, നാല് വിഭാഗം സ്ത്രീകളെ അല്ലാഹു നോക്കുകയേയില്ല, അല്ലാഹു സഹായിക്കുകയേയില്ല, അല്ലാഹു സംരക്ഷിക്കുകയേയില്ല. ഒന്ന് അസാഹിറ, ഒരാളെ തകർക്കാൻ വേണ്ടി മന്ത്രവാദം നടത്തുന്ന പെണ്ണ്, ഗൂഢോത്രം നടത്തുന്ന പെണ്ണ്, ആ പെണ്ണിനെ നാളെ അല്ലാഹു ആഖിറത്തിൽ സഹായിക്കുകയില്ല. രണ്ടാമത് വന്നായിഹ, തന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ, തന്റെ കുടുംബക്കാര് മരണപ്പെട്ടതിന്റെ പേരിൽ, ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ നിലവിളിച്ചു കരയുന്നത് പോലെ പൊട്ടി പൊട്ടി അലമുറയിട്ട് കരയുന്ന പെണ്ണേ, അല്ലാഹു നാളെ നിന്നെ കടാക്ഷിക്കുകയില്ല, അല്ലാഹു നാളെ നിന്നെ സംരക്ഷിക്കുകയില്ല. മൂന്ന് വൽമുഹന്നിയ, പതിനാലാം രാവിലെ പോയി പാട്ട് പാടുന്ന പെണ്ണ്, റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുന്ന പെണ്ണ്, ജഡ്ജിയുടെ മുന്നിൽ രസത്തോടുകൂടി ആടിപ്പാടി തിമിർക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂലാണോ നിനക്ക് വേണ്ടത്, അതല്ല ഒരു ഫ്ലാറ്റാണോ നിനക്ക് വേണ്ടത്, ഓർക്കണേ മോളെ. ഹബീബായ തങ്ങളുടെ വാക്കിനെ ധിക്കരിച്ചിട്ട് നിന്റെ ശരീരത്തെ മാർദവ തുടമ്പുകളെ മുഴുവനും കാണിച്ചുകൊണ്ട് അങ്കലാവണ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്
വെറും നൈസായ ഡ്രസ് ഇട്ടുകൊണ്ട് എത്രയോ അന്യ പുരുഷന്മാരെ ലോകത്തെ കണ്ട് ആസ്വദിക്കുന്ന തരത്തിൽ ആടിപ്പാടി തിമിർക്കുന്ന മുസ്ലിം പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ നിധിക്കരിക്കല്ല മോളെ. ഗായികയായ പെണ്ണിനെ അല്ലാഹു നാളെ സഹായിക്കുകയില്ല, അല്ലാഹു നാളെ കടാക്ഷിക്കുകയില്ല. നീ എത്ര തലയിൽ തുണിയിട്ടോ, നീ എത്ര നോമ്പെടുത്തോ, നീ എത്ര നമസ്കരിച്ചോ മുന്നു മോളെ, ആടിപ്പാടി ജനങ്ങളുടെ മുന്നിൽ തിമിർത്ത് ആടിയിട്ട് സംഗീത കച്ചേരി നടത്തിയിട്ട് നീ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട മോളെ. ഹബീബായ തങ്ങളുടെ വാക്കല്ലേ ഈ പറയുന്നത്? ആ പരമ്പരയിൽ ജനിച്ച പെണ്ണല്ലയോ നീ? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കല്ലേ. ഹബീബായ തങ്ങളുടെ വാക്കുകളെ ചവിട്ടിത്തേക്കരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ് നാളെ റബ്ബിന്റെ സഹായം നിനക്ക് വേണ്ടയോ? നാലാമത്തെ പെണ്ണ് വൽ മർഅത്തു മഅൽ മർആ, പെണ്ണും പെണ്ണുമായി പ്രകൃതി വിരുദ്ധമായ വേശ്യാവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവളെയും നാളെ കടാക്ഷിക്കുകയില്ല, ഇവളെയും നാളെ സംരക്ഷിക്കുകയില്ല. അല്ലാഹു ഇത്തരത്തിലെ പെൺകുട്ടികളിൽ നിന്ന് നമ്മുടെ സമുദായത്തിലെ മക്കളെ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. നാളെ നമ്മുടെ മക്കൾ പെഴിച്ചുപോയി, ആഖിറത്തിൽ പെഴിച്ചുപോയ മക്കളായി നിന്നാൽ വാപ്പായും ഉമ്മായും കൈകടിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് വേണമെങ്കിൽ ഇൻഷാ അല്ലാ ഇനിയും അല്ലാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ട്, ഇത്ര നാളും പാടിയത് പോട്ടെ, ഇത്ര നാളും പാടി മത്സരത്തിന് പോയത് പോട്ടെ, അവളോട് തൗബ ചെയ്യാൻ പറ. വേണ്ട അല്ലാ, ഇനി മേലിൽ പോകില്ല അല്ലാ. കല്യാണത്തിന് കച്ചേരി നടത്തിയ ഹാജിയാക്കന്മാരെ, നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറ, എന്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് അല്ലാ, എന്റെ കല്യാണം നീ ഫസാദാക്കരുത് അല്ലാ, എന്റെ മകളുടെ കുടുംബ ജീവിതം നീ ഫസാദാക്കല്ലേ അല്ലാ, നാളെ ആഖിറത്തിൽ നാണക്കേടും നിന്ദ്യതയും നൽകരുത് അല്ലാ. അതുകൊണ്ട് നാദാ, ഈ നിക്കാഹിൽ വന്നുപോയ ഇസ്രാഫു ദൂർത്തിന് നീ മാപ്പാക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ട് അതിൽ ചെലവാക്കിയ ഹറാമായ പണമുണ്ടല്ലോ, ദൂർത്തിന് വേണ്ടി ചെലവ് ചെയ്ത പൈസയുണ്ടല്ലോ, ഇറങ്ങി തിരിക്കണേ. കാസർഗോഡിന്റെ ഏതെല്ലാം കോണുകളിലാണ്, ദിക്കുകളിലാണ് 28 വയസ്സുള്ള പെണ്ണുങ്ങളുള്ളത്, കല്യാണം കഴിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന പെൺമക്കളുള്ളത്, വിധവകളായ പെൺകുട്ടികളുള്ളത്, അനാഥ മക്കളുള്ളത്. ആ മക്കളെ നിന്റെ പണം കൊണ്ട് സഹായിച്ചിട്ട് പറയണം, എന്റെ പണം കൊണ്ട് ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി. ആ അഹങ്കാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു പരിഹാരം കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പാപപ്പെട്ടവരെ നിങ്ങളുടെ പണം കൊണ്ട് സഹായിച്ചിട്ട് റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണേ, തൗബ ചെയ്യണേ, എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ടേക്കാം. ലഅല്ലകും തുഫ്ലിഹൂൻ, അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.